കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും പിന്നിലായ ജില്ലയാണ് ഇടുക്കി. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത് ഇടുക്കിയിലെ ഒരു സ്കൂളായിരുന്നു എന്നത് ഇതിലെ വൈരുദ്ധ്യം. തൊടുപുഴ കുമാരമംഗലം MKNM സ്കൂൾ സമ്പൂർണ്ണ നേട്ടം ആവർത്തിക്കാൻ ഉറച്ച് കഠിന പരിശീലനത്തിലാണ് ഇത്തവണ. കുമാരമംഗലം സ്കൂളിന്റെ മാവിൻ ചുവട്ടിൽ കുട്ടികൾ ആടിത്തിമിർക്കുകയാണ്. സംഘനൃത്തവും വഞ്ചിപ്പാട്ടും സംഘഗാനവും ഒക്കെയായി ഒപ്പം ചേർന്ന അധ്യാപകരും ഉച്ചസമയത്തെ ഇടവേളയിലും വൈകിട്ട് സ്കൂൾ വിട്ടുള്ള ഒരു മണിക്കൂറും മാവിൻ ചുവട്ടിലെ കാഴ്ചയ്ക്ക് കഴിഞ്ഞ 4 മാസമായി മാറ്റമില്ല. ക്ലാസ് മുറികളിലും പരിശീലനം തകൃതി. കഴിഞ്ഞ തവണ 14-ാം സ്ഥാനത്തായിരുന്നു മലയോര ജില്ലയായ ഇടുക്കി. ആ നാണക്കേടിലും ഇടുക്കി തലയുയർത്തി നിന്നത് കുമാരമംഗലം സ്കൂളിലൂടെയായിരുന്നു. കുമാരമംഗലമായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ചാമ്പ്യൻ സ്കൂൾ. 28 ഇനങ്ങളിലായി 180-ലേറെ കുട്ടികളാണ് ഇത്തവണ കണ്ണൂരിലേക്ക്. ഉച്ചയ്ക്ക് അരമണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ, അങ്ങനെ രീതിയിൽ ഞങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്താണ് ഇപ്രാവശ്യം ഒരുങ്ങിയിരിക്കുന്നത്. പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പരിശീലനം പഠിപ്പിക്കൽ ആരംഭിക്കും. ഓണാവധിക്കാണ് ഇതിൻ്റെ പരിശീലനം കൂടുതലായിട്ടും നടത്തുന്നത്. അന്ന് മുതൽ ചിട്ടയായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ പരിശീലനം ഉണ്ടാവും. അങ്ങനെ സബ് ജില്ലാ തലത്തിലേക്ക് മത്സരത്തിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ എല്ലാ ഇനങ്ങളിലും വളരെ മികച്ച നിലവാരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ തയ്യാറായിരിക്കും. ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന വെച്ചാൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. കോഴിക്കോട് നിന്നുള്ളവരുണ്ട്. മൈമു ഓപ്പനൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് ആൾ വന്ന് പഠിപ്പിക്കുന്നത്. പിന്നെ വഞ്ചിപ്പാട്ടൊക്കെ പത്തനംതിട്ട, എറണാകുളം, അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന്, പയ്യന്നൂർ, ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ 100% ഷുവർ ആണ്. പ്രാക്ടീസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ 7-ാം തവണ ചാമ്പ്യൻപട്ടം ലക്ഷ്യമിട്ടുള്ള പരിശീലനത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ. തൊടുപുഴയിൽ നിന്നും അനീഷ് ടോമിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.